നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാൺപൂരിലെ സുഗന്ധ വ്യവസായിയായ പീയുഷ് ജെയിനിന്റെ വീട്ടിലെ റെയ്ഡ് പൂർത്തിയായിരിക്കുകയാണ് റെയ്ഡിൽ പിടിച്ചെടുത്ത നോട്ടുകെട്ടുകൾ എല്ലാം എണ്ണി തീർന്നിരിക്കുകയാണ് കോടി രൂപയാണ് റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത്രയും നോട്ട് കെട്ടുകൾ തിട്ടപ്പെടുത്താൻ അഞ്ച് നോട്ടെണ്ണൽ യന്ത്രങ്ങളാണ് ആവശ്യമായി വന്നത് മുപ്പത്തി ആറ് മണിക്കൂറെടുത്താണ് ഉദ്യോഗസ്ഥർ പരിശോധന പൂർത്തിയാക്കിയത് കണ്ടെയ്നർ വരുത്തിയാണ് കണ്ടെടുത്ത അനധികൃത നോട്ടുകൾ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത് കണ്ടെത്തിയ നോട്ടുകെട്ടുകളിൽ നൂറ്റി അൻപത് കോടി ഇന്നലെ വരെ എണ്ണിത്തിട്ടപ്പെടുത്തിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു എന്നാൽ കണ്ടെടുത്ത പണത്തിൽ ഇനിയും ഒരുപാട് ബാക്കിയുണ്ടായിരുന്നതിനാൽ കൂടുതൽ നോട്ടെണ്ണൽ യന്ത്രങ്ങൾ എത്തിച്ചാണ് നോട്ടുകെട്ടുകൾ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി റെയ്ഡ് പൂർത്തിയാക്കിയിരിക്കുന്നത് അലമാരയിൽ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടുകളാക്കി അടുക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിരുന്നത് അലമാരയിൽ കെട്ടുകളായി സൂക്ഷിച്ചിരുന്ന നോട്ടുകളുടെ ചിത്രങ്ങളും ആദായ നികുതി ജി എസ് ടി ഉദ്യോഗസ്ഥർ പണം എണ്ണുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു നോട്ടെണ്ണൽ യന്ത്രവും ചിത്രത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു കോടികളോളം വരുന്ന ഇത്രയും നോട്ടുകെട്ടുകൾ എണ്ണിത്തീർക്കുക പ്രയാസമേറിയ ജോലിയായിരുന്നു വ്യാഴാഴ്ച ആരംഭിച്ച റെയ്ഡാണ് അവസാനിച്ചിരിക്കുന്നത് ജൈനിന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈയിലെയും ഗുജറാത്തിലെയും സ്ഥാപനങ്ങളിലും സമാന രീതിയിൽ റെയ്ഡ് നടത്തിയിരുന്നു സംഘം രാത്രി വൈകിയും അന്വേഷണം നടത്തുന്നുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കനൌജിലുള്ള ജെയിനിന്റെ ഉടമസ്ഥതയിലുള്ള ഓഫീസ് പെട്രോൾ പമ്പ് കോൾഡ് സ്റ്റോറേജ് എന്നിവിടങ്ങളിൽ അന്വേഷണ സംഘം ഒരേ സമയം റെയ്ഡ് നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇതോടൊപ്പം വ്യവസായിയുടെ മുംബൈ ഷോറൂമിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയുണ്ടായി ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ വ്യാജ കമ്പനികൾ വഴി പണമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് ശ്രദ്ധയിൽപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാല്പത് വ്യാജ കമ്പനികളെങ്കിലും വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ കമ്പനികൾ വഴി അനധികൃത പണം വെളുപ്പിക്കുകയായിരുന്നു രാത്രിയിലും നോട്ടുകെട്ടുകൾ എണ്ണുന്നത് തുടങ്ങുകയായിരുന്നു വ്യവസായിയുടെ രണ്ട് കമ്പനികൾ അറബ് രാജ്യങ്ങളിലും ആറ് ഇന്ത്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി നികുതി വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ജി എസ് ടി ഉദ്യോഗസ്ഥരായിരുന്നു ആദ്യം പീയുഷ് ജയിലിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയത് എന്നാൽ പണം കണ്ടെടുത്തതോടെ ആദായ നികുതി വകുപ്പും ജി എസ് ടി ഉദ്യോഗസ്ഥരോടൊപ്പം റെയ്ഡിൽ പങ്കാളികളാവുകയായിരുന്നു ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ വ്യാജ ഇൻവോയ്സ് ഉണ്ടാക്കി ഇടപാടുകൾ രേഖപ്പെടുത്തി കമ്പനി നികുതി വെട്ടിച്ചു എന്നാണ് ജി എസ് ടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഇരുന്നൂറ് ഇൻവോയ്സുകളിലായിട്ടാണ് ഇടപാടുകൾ രേഖപ്പെടുത്തിയത് അൻപതിനായിരത്തോളം രൂപയാണ് ഓരോ ഇൻവോയ്സിലും രേഖപ്പെടുത്തിയിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് സമജ്വാദി പാർട്ടിയുടെ പേരിൽ സമജ്വാദി അത്തർ കഴിഞ്ഞ നവംബറിൽ പീയുഷ് ജെയിൻ പുറത്തിറക്കിയിരുന്നു ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ സമജ്വാദിക്കെതിരെ ശക്തമായൊരു രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് ഈ റെയ്ഡ് എന്തായാലും കണ്ടെടുത്ത പണം എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞതിനാൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത